സ്വകാര്യ ബസിന് ഫിറ്റ്നസ് ടെസ്റ്റ് പാസാക്കി നൽകിയതിനെ തുടർന്ന് തൃശൂരിൽ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥന്റെ വീടിന് മുന്നിലെത്തിയ മൂന്നംഗ സംഘം വധഭീഷണി മുഴക്കി. തൃശൂർ ഇരിഞ്ഞാലക്കുട സബ് ആർ ടി ഓഫീസിലെ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ കെ ടി ശ്രീകാന്തിനെയാണ് ബസ് ഉടമകൾ ഭീഷണിപ്പെടുത്തിയത്. ശ്രീകാന്തിന്റെ പരാതിയിൽ മൂന്ന് പേർക്കെതിരെ മണ്ണുത്തി പോലീസ് കേസെടുത്തു. കഴിഞ്ഞ 18-ന് രാത്രി 9-നായിരുന്നു സംഭവം. ശ്രീകാന്തിന്റെ തിരുവാണിക്കാവിലെ വീടിന് മുന്നിലെത്തിയ ബസിന്റെ ഉടമകൾ വധഭീഷണി മുഴക്കുകയും അസഭ്യം പറയുകയും ഗേറ്റ് തകർത്ത് അകത്തു കയറാൻ ശ്രമിക്കുകയും ചെയ്തതായാണ് പരാതി. ഈ സമയത്ത് ശ്രീകാന്തിന്റെ ഗർഭിണിയായ ഭാര്യയും പ്രായമായ അമ്മയും സഹോദരിയും രണ്ട് ചെറിയ മക്കളുമാണ് വീട്ടിലുണ്ടായിരുന്നത്. സംഭവം കണ്ട കുടുംബാംഗങ്ങൾ ഭയന്നു വിറച്ചു. മണ്ണുത്തി സ്വദേശി ജെൻസൺ, പുത്തൂർ സ്വദേശി ബിജു എന്നിവരടങ്ങുന്ന മൂന്നംഗ സംഘമാണ് അതിക്രമം നടത്തിയത്. ഗേറ്റിൽ ആഞ്ഞുതട്ടിയും മറ്റും ഒരു മണിക്കൂറോളം സംഘം ഭീഷണി മുഴക്കുകയും അസഭ്യം വിളിക്കുകയും ചെയ്തു. ബ്രേക്ക് സിസ്റ്റത്തിലടക്കമുള്ള ഗുരുതര അപാകതകൾ ഉള്ളതിനാലാണ് ബസിന് ഫിറ്റ്നസ് നൽകാതിരുന്നതെന്നും ബസിന്റെ അടിയിലെ ഭാഗങ്ങൾ കയറുപയോഗിച്ച് കെട്ടിവച്ച നിലയിലായിരുന്നുവെന്നും മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. അക്രമി സംഘത്തിലൊരാളായ ബിജു നേരത്തെയും പരിശോധനാ ഗ്രൗണ്ടിൽ വെച്ച് ഭീഷണി മുഴക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച ഫിറ്റ്നസ് അനുവദിക്കാത്തതിനെ തുടർന്ന് സംഘത്തിലെ ഒരാളായ ജെൻസൺ ഓഫീസിൽ നേരിട്ടെത്തി സ്വാധീനിക്കാൻ ശ്രമിച്ചിരുന്നു. ഇത് നടക്കാതെ വന്നതോടെയാണ് വീട്ടിലേക്ക് ഭീഷണിയുമായി എത്തിയതെന്ന് ശ്രീകാന്ത് പറഞ്ഞു. അക്രമി സംഘം വീട്ടിലെത്തിയതിന്റെ സി സി ടി വി ദൃശ്യങ്ങളടക്കം ശ്രീകാന്ത് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ മണ്ണുത്തി പോലീസ് വധഭീഷണി മുഴക്കിയതിനും അസഭ്യം വിളിച്ചതിനും കേസെടുത്തിട്ടുണ്ട്. കേരളാവിഷൻ ന്യൂസ്, തൃശൂർ.